യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ വീണ്ടും കർത്താവ് നമുക്ക് തന്ന അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമാതാവിൻ്റെ മധ്യസ്ഥം ഇന്നത്തെ നമ്മുടെ ഈ വചന പഠനത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ കൂടെ നിസ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ട നിരോധന നമ്മുടെ കർത്താവിശ്വമ ശിക വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോരണമേ ആമേൻ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത് വരെയുള്ള തിരുവചനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് യോഹന്നാൻ അഞ്ച് നാൽപ്പത്തിയൊന്ന് മുതൽ നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും ഇവിടെ ഈ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ യേശു വിവരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നെ സ്വീകരിക്കാൻ നിങ്ങൾ വിസമ്മതിക്കുന്നു ഇതിന് ഒരു മൂന്ന് കാരണങ്ങൾ യേശു പറഞ്ഞു തരികയാണ് നമുക്ക് എന്തുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ മൂന്ന് കാരണങ്ങൾ യേശു നമ്മളോട് പറയുകയാണ് ആ കാരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ രക്ഷിക്കാനാണ് എന്ന് ആവർത്തിച്ച് യോഹന്നാൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ യേശുവിനെ പിതാവ് അയച്ചത് നമ്മെ വീണ്ടെടുക്കാനും രക്ഷിക്കാനുമാണ് ആ യേശു നമ്മുടെ കൺമുമ്പിൽ ജീവനോടെ നിൽക്കുകയാണ് നമ്മൾ തൊട്ടു തൊട്ടുമുമ്പ് വായിച്ച വചനഭാഗങ്ങളിൽ നിന്ന് കർത്താവ് നമുക്ക് മനസ്സിലാക്കി തന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നിറഞ്ഞ് അത് മുഴുവൻ യേശുവിനെ സംബന്ധിക്കുന്ന വെളിപ്പെടുത്തലുകളായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോഴും യേശുവിനെ സ്വീകരിക്കാൻ നമ്മൾ വിസമ്മതിക്കുന്നു അപ്പോൾ കർത്താവിനെ സ്വീകരിക്കാതിരുന്നാൽ അത് നമുക്കുണ്ടാക്കുന്ന ഡാമേജ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് യേശുവിനെ സ്വീകരിക്കാനുള്ള തടസ്സം യേശു ഒരു ആവശ്യ ബോധം ആകാത്തത് സത്യത്തിൽ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഒരു മനുഷ്യൻ്റെ നിത്യമായ നാശത്തിന് കാരണമാകുന്നതാണ് യേശുവിനെ സ്വീകരിക്കാത്തത് ഇപ്പോൾ യേശു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെയല്ല യേശു പിതാവ് അയച്ച വചനമായി യേശു വന്ന് അവരുടെ കൺമുമ്പിൽ നിൽക്കുകയാണ് അവൻ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ അവരുടെ കൺമുമ്പിൽ സജീവമായി നിൽക്കുകയാണ് പ്രത്യേകിച്ച് ജെറുസലേമിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടാണ് നിക്കോതി മൂസ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് മാത്രമല്ല യേശുവിനെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളോട് സ്നാപക യോഹന്നാൻ എന്ന ശക്തനായ പ്രവാചകൻ അതിശക്തമായ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഇതാണ് എന്ന് വെളിപ്പെടുത്തി പക്ഷെ യോഗന്നാനെ അല്പകാലത്തേക്ക് ശ്രദ്ധിക്കാൻ തയ്യാറായിരുന്നെങ്കിലും അവർ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല അപ്പം അതുകൊണ്ട് ഈശോ ഇവിടെ വളരെ വേദനാജനകമായൊരു കമൻ്റ് പറയുകയാണ് ആരെങ്കിലും ഒരാൾ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കുമായിരുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത് എന്നെ അയച്ചത് പിതാവാണ് എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള പ്രശ്നം എന്താണ് ആരെങ്കിലും സ്വന്തം നാമത്തിൽ വന്നാൽ ആ വാക്യം ഇങ്ങനെയാണ് എനിക്ക് നിങ്ങളെ അറിയാം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല എന്നാൽ മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും അതായത് ഇവിടെ നമ്മൾ ചരിത്രത്തിൽ കാണുന്ന വളരെ കൗതുകകരമായ ഒരു കാഴ്ച യേശു മരിച്ചതിന് ശേഷം അൻപത് വർഷത്തിനുള്ളിൽ ഏതാണ്ട് അറുപത്തി അഞ്ചിൽ കുറയാത്ത ക്രിസ്തുമാർ യൂതയായിൽ പ്രത്യക്ഷപ്പെട്ടു മിശിക എന്ന അവകാശപ്പെട്ടുകൊണ്ട് ഏതാണ്ട് അറുപത്തി അഞ്ചോളം ആളുകൾ യേശു മരിച്ച അൻപത് വർഷത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു അനേകം ആളുകൾ ഈ അറുപത്തി അഞ്ച് പേരെയും വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തു കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ് അതായത് മിശികായ എന്ന് പറഞ്ഞ് ഞാൻ മിശികായാണ് ഞാൻ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും സ്വന്തം പേരിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും യേശു വധിക്കപ്പെട്ട് അൻപത് കൊല്ലത്തിനിടയിൽ അറുപത്തി അഞ്ച് പേരാണ് ജെറുസലേമിൽ രംഗപ്രവേശനം ചെയ്തത് യേശു ക്രിസ്തുവാണ് മിഷികായാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരെ എല്ലാവരെയും എന്ത് ചെയ്തു കുറേയധികം ആളുകൾ സ്വീകരിച്ചു യേശു പറയുകയാണ് സ്വന്തം നാമത്തിൽ വരുന്നവരെ നിങ്ങൾ സ്വീകരിക്കും എന്നാൽ ഞാൻ പിതാവ് അയച്ച പിതാവിൻ്റെ നാമത്തിൽ വന്ന് എന്നെ നിങ്ങൾ സ്വീ സ്വീകരിക്കുന്നില്ല ഇനി വളരെ വിചിത്രമായ അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കേണ്ട മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ സി എത്രയോ ആളുകൾ രാഷ്ട്രീയക്കാരുടെ പിന്നിലുണ്ട് രാഷ്ട്രീയക്കാരെ ഹൃദയം തുറന്ന് സ്വീകരിക്കും നമുക്ക് അത്ഭുതം നമുക്ക് സത്യത്തിൽ അത്ഭുതം ഒരു സംഗതി പിന്നെ അടിമുടി അഴിമതി അടിമുടി കളങ്കം മാരകമായ കുറ്റകൃത്യങ്ങൾ അതുപോലെ തന്നെ ഒട്ടും സുതാര്യമല്ലാത്ത പൊതുജീവിതം കള്ളത്തരം അഴിമതി ദൂർത്ത് ഇതെല്ലാം കാണിക്കുന്ന നേതാക്കന്മാരുടെ പിന്നിൽ അവർക്ക് ജയ്വിളിക്കാൻ ലക്ഷക്കണക്കിന് അവരുടെ അണിയാളി അനുയായികളും അവരുടെ അണികളും അവരുടെ ആരാധകരുമുണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും നലശുക്ക് പച്ച പരമാർത്ഥം പോലെ നമുക്ക് കാണാൻ പറ്റും എന്താണ് അടിമുടി തൂർത്തും അഴിമതിയും അതുപോലെ തന്നെ സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും മുഖമുദ്രയാക്കിയ മനുഷ്യരെ ബഹുമാനിക്കാനും ആദരിക്കാനും ജൈവിളിക്കാനും ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് പക്ഷെ അവർ യേശുവിനെ സ്വീകരിക്കുന്നില്ല അതുപോലെ തന്നെ ഫിലിം ഫിലിം സ്റ്റാർസ് സിനിമാ നടന്മാർ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എത്രയോ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകളുടെ പിന്നിലും ആരാധകരായി കൂടിക്കണക്കിന് ആളുകളുണ്ട് അതുപോലെ ഈ റിയൽ ലൈഫിലെ ഹീറോ എന്ന് ആളുകൾ വിചാരിക്കുന്ന ആരാധ്യപുരുഷന്മാരായി കാണുന്ന ആളുകൾ യീശു പറയാണ് ഇവരെല്ലാം വരുന്നത് സ്വന്തം പേരിലാണ് ഇവരെ ആരെയും ദൈവം അയച്ചതല്ല ഇവരേയും പിന്നിൽ ദൈവമില്ല ഇവർക്കാർക്കും ദൈവത്തിൻ്റെ ഒരു അവകാശപത്രം ഒരു അധികാരപത്രമില്ല അപ്പോൾ അവരെല്ലാം സ്വീകരിക്കാൻ കൂട്ടിക്കണക്കിന് ആളുകൾ എത്രയോ പേരുകളാണ് എത്രയോ പേരാണ് ഇവരെ എല്ലാം സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ പേരിൽ വന്നിട്ട് നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഇനി ഒരു മൂന്ന് കാരണങ്ങളേശ്വര ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല ഒന്നാമത്തെ യേശുവിൻ്റെ ആരോപണം ഇതാണ് നിങ്ങൾ എന്നെ യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളിൽ ദൈവസ്നേഹമില്ല എനിക്ക് വാക്യം നാൽപ്പത്തി രണ്ട് എനിക്ക് നിങ്ങളെ അറിയാം നിങ്ങളിൽ ദൈവസ്നേഹമില്ല അതായത് ഈ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തോട് നമുക്കുള്ളത് ദൈവത്തോട് നമുക്ക് ഉള്ളത് ഒരു തരം ഒരു തരം വ്യാപാര ബന്ധമാണ് ദൈവത്തോട് നമുക്കുള്ളത് ഒരുതരം ബിസിനസ് ബന്ധമാണ് നിങ്ങൾ മതങ്ങളുടെ പൊതുവായ ഒരു രീതി ശ്രദ്ധിക്കുക അതായത് ഒരാൾ എന്തിന് ദൈവത്തെ തേടുന്നു ഒരാൾ ദൈവത്തെ തേടുന്നത് അയാൾക്ക് എന്തൊക്കെയോ ദൈവത്തിൽ നിന്ന് കിട്ടണ്ട ആവശ്യങ്ങൾ ദൈവം സാധിച്ചു തരണ്ട എന്തൊക്കെയോ ആവശ്യങ്ങൾ ഒരാളുടെ ജീവിതത്തിനുണ്ട് ദൈവത്തെ ആശ്രയിച്ചാലേ ജീവിതം മുന്നോട്ട് നീങ്ങൂ എന്ന ഒരുതരം ഒരുതരം ഒരു വ്യാപാര ബന്ധം ബിസിനസ് റിലേഷൻഷിപ്പ് ഒരുതരം വ്യാപാര ബന്ധം അപ്പോൾ ഈ അനാസിൻ ഗോഡ് എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദന വരുമ്പോൾ നമ്മൾ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ ഒരു പ്രയാസം വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം ഒരു അനാസിൻ ഗോഡാണ് ഒരു വേദനാ സംഹാരിയാണ് അപ്പോൾ ഈ ദൈവത്തോടുള്ള ബന്ധത്തിൽ യഥാർത്ഥത്തിൽ സ്നേഹം എന്നൊരു തലം വർക്ക് ചെയ്യുന്നില്ല പലപ്പോഴും എത്ര പേർക്ക് ദൈവത്തോട് സ്നേഹമുണ്ട് ഈ സ്നേഹമുള്ള അടുത്താണ് സമർപ്പണം ഉണ്ടാകുന്നത് സ്നേഹം ഇല്ലാത്തടുത്ത് സമർപ്പണമില്ല അതാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ഭക്തനും ശിഷ്യനും തമ്മിലുള്ള വ്യത്യാസം ഭക്തൻ വാങ്ങാൻ വരുന്ന ആളാണ് ശിഷ്യൻ സമർപ്പിക്കാൻ വരുന്ന ആളാണ് ഈ ഭക്തന് ലാഭക്കുതിയുണ്ട് ശിഷ്യന് ദൈവത്തിൽ നിന്ന് നേടാൻ പറ്റുന്ന ലാഭമല്ല അവൻ്റെ മനസ്സിൽ കിടക്കുന്നത് ദൈവത്തിന് വേണ്ടി കൊടുത്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന സമർപ്പണമാണ് അപ്പോൾ ഇവിടെ ഈശോ പറയാണ് ഒരു മഹാഭൂരിപക്ഷത്തിൻ്റെ മതബോധത്തെയും നിർണയിക്കുന്നത് ലാഭക്കുതിയാണ് അതുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് തടിച്ചു കൂടുന്നു എന്നുള്ളത് ദൈവസ്നേഹത്തിൻ്റെ ലക്ഷണമാകണമെന്നില്ല അത് ആവശ്യങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ കൂടുന്നു മനുഷ്യൻ്റെ ദുഃഖങ്ങൾ കൂടുന്നു ആ ദുഃഖത്തിനും ആവശ്യത്തിനും ഒരു ശമനം വരുത്താൻ ഒരു 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 പരിഹാരമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നു അപ്പോൾ അങ്ങനാണ് ഒരു ഓരോപണം എന്ന് പറയുന്നത് ഈ ദൈവസ്നേഹമില്ല പിന്നെ വേറൊരു കാര്യം ഈ മനുഷ്യരെ സ്നേഹിക്കുന്നത് മാത്രമാണ് നന്മ എന്നൊരു ധാരണ പരക്കെ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് അതായത് ഈ പറയില്ലേ നമ്മൾ പള്ളി പള്ളിയിൽ പോവാറുണ്ടോ അല്ലെ പള്ളി വരുമോ പള്ളിയിലെന്താ വരാത്തത് അപ്പോൾ പറയുകയാണ് ഞാൻ അങ്ങനെ പള്ളിയിൽ വരേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ എന്താണ് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല ഞാൻ എല്ലാവരും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കുന്നില്ല ഞാൻ മനുഷ്യനെ ലാഭത്തിലെല്ലാം സഹായിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നല്ല മനുഷ്യനാണ് ഇത് അതായത് മനുഷ്യനെ സഹായിക്കുക മനുഷ്യനെ നന്മ ചെയ്യുക മനുഷ്യനെ സ്നേഹിക്കുക എന്നത് മാത്രമാണ് നന്മ എന്ന ഒരു ധാരണ പരക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് മാത്രമല്ല ദൈവത്തെ സ്നേഹിക്കുന്നത് എന്തോ ഒരു കുറച്ചിലോ ഒരു 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 ബലഹീനതയോ ദൈവത്തെ സ്നേഹിക്കുന്നത് ഒരു പോരായ്മയോ ആയി കാണുന്ന ഒരു കൾച്ചറും ഡെവലപ്പ് ചെയ്യാണ് ഇപ്പോൾ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്നില്ല അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്നത് ഒരു ഫാഷനായി മാറുന്നു അങ്ങനെ ഒരു പറയുന്നതിനകത്ത് എന്തോ ഒരു സന്തോഷം അങ്ങനെ പറയുന്നതാണ് മോഡേൺ മോഡേൺ ആവുന്നതിൻ്റെ ലക്ഷണം എന്നൊരു ധാരണ അല്ല ദൈവിക കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ ഞാൻ ദൈവവിശ്വാസി അല്ല എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു നന്മ ഇതെല്ലാം ഈശോ പറയുകയാണ് ഇതെല്ലാം ചുരുക്കി ചുരുക്കി ഈശോ ഒറ്റവാക്കി പറയുകയാണ് നിങ്ങൾക്ക് ദൈവസ്നേഹമില്ല നമുക്ക് ഈ ദൈവത്തോട് മറികടക്കാൻ പറ്റാത്ത ഒരു ബാധ്യതയുണ്ട് മനുഷ്യന് അത് കാറ്റഗിസം കൃത്യമായിട്ട് പറയുന്നുണ്ട് സൃഷ്ടി എന്ന നിലയിൽ മറികടക്കാനാവാത്ത പരിമിതി മനുഷ്യനുണ്ട് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ് എല്ലാ മനുഷ്യരും സൃഷ്ടികളാണ് സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തോടുള്ള ഒരു ഒരു ലോയൽറ്റി ഒരു വിധേയത്വം എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ നിർബന്ധമായും ആ വിധേയത്വമുണ്ട് അത് അംഗീകരിക്കണം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ മറികടക്കാനാവാത്തൊരു കടമയാണ് മറികടക്കാനാവാത്തൊരു ബാധ്യതയാണ് അപ്പം അതാണ് ഒരു കാര്യം ഈശോ പറയുന്നു യേശുവിനെ അപ്രീഷിയേറ്റ് ചെയ്യാത്ത യേശുവിനെ സ്വീകരിക്കാത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവസ്നേഹമില്ല നമ്മളിൽ ദൈവസ്നേഹം ഇല്ല രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ് യേശുവിനെ സ്വീകരിക്കാത്തതിൻ്റെ കാരണം നമ്മൾ മനുഷ്യൻ്റെ മഹത്വം അന്വേഷിക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ മഹത്വം അന്വേഷിക്കുന്നു ഈശോ പറയുകയാണ് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും വാക്യം നാൽപ്പത്തി നാല് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിശ്വസിക്കാൻ കഴിയും അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാം യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുക അതായത് ഈ യേശുവിൻ്റെ ജീവിതം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് ഇന്നത്തെ മനുഷ്യൻ്റെ ഒരു ആധുനിക മനുഷ്യൻ്റെ കണ്ണിൽ അത് അത്ര അട്രാക്റ്റീവായ ഒരു ലൈഫൊന്നുമല്ല ആ ലൈഫിന് എന്താണ് ഒരു അട്രാക്ഷൻ എന്നാലോചിച്ച് ചോദ്യം അതായത് ഒരു മനുഷ്യൻ ഒരു ഒരു കുപ്രസിദ്ധമായ വളരെ പ്രാകൃതമായ വളരെ അണ്ടർ ഡെവലപ്ഡായ ഒരു ഗ്രാമത്തിൽ ജനിക്കുന്നു നസറത്ത് എന്നൊക്കെ പറയുന്നത് ഈ പിന്നെ ഗലീലയുടെ ഭൂപടത്തിൽ പോലും മാർക്ക് ചെയ്യാൻ പോലും ഇല്ലാതിരുന്ന ഒരു സ്ഥലമാണ് നസറത്ത് നസറത്തിൻ്റെ പ്രത്യേകത അവിടെ ബാർബേറിയൻസ് ആയ അല്ലാത്ത പരിഷ്കാരികളല്ലാത്ത ആളുകൾ സാധാരണ പെസൻസ് കൂലിപ്പണിക്കാരൊക്കെ ദീപിച്ചിരുന്ന ആ സ്ഥലമാണ് ഈ നസറത്ത് അപ്പോൾ അത്രയും ദ മോസ്റ്റ് ഇൻ ഇൻസിഗ്നിഫിക്കൻറ്റ് പ്ലേസ് അപ്പോൾ ആ യുവതയായുടെ മാപ്പിൽ ഗലീലയുടെ മാപ്പിലൊക്കെ അടയാളപ്പെടുത്താൻ പോലും ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന ഒരു അത്രയും അത്രയും അപ്രസക്തമായ ഒരു സ്ഥലത്ത് ജനിച്ച ഒരാൾ പേരൻസിനെ എടുത്താലോ മാതാപിതാക്കന്മാർ സമൂഹത്തിലെ വളരെ താഴ്ന്ന നിലവാരത്തിലെ ജോലികൾ ചെയ്തിരുന്ന ആളുകൾ കൂലിപ്പണിക്കാര് ഇനി കൂട്ടുകാരെടുത്താൽ കൂട്ടുകാരെല്ലാം അതിലെ മിക്കവാറും മഹാഭൂരിപക്ഷവും മത്സ്യബന്ധന തൊഴിലാളികൾ പിന്നെ ദാരിദ്ര്യം നിറഞ്ഞൊരു കുടുംബാന്തരീക്ഷം പിന്നെ മാത്രമല്ല അവൻ്റെ യൗവനകാലത്ത് ഈ ജോസഫിൻ്റെ മകൻ എന്ന് പറയുന്നത് ആക്ഷേപിച്ചായിരുന്നു എന്നുള്ള വായനകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ അപ്പനില്ലാത്തവൻ അല്ലെ അപ്പൻ ആരാണെന്ന് അറിയാത്തവൻ ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ഷേപങ്ങളും യേശുവിൻ്റെ നേരെ ചാർത്തപ്പെട്ടിട്ടുണ്ട് പിന്നെ സുബോധമില്ലാത്തവൻ അലഞ്ഞു തിരിയുന്നവൻ ഒരു കുടുംബജീവിതം നയിക്കാത്തവനെ ഇൻസൈനായിട്ട് ഒരു ഒരു മാനിയാക്കായിട്ട് വിഭ്രാന്തി പൂണ്ടവനായിട്ട് കണ്ടിരുന്ന കാലമാണത് അപ്പോൾ ആ കാലത്ത് യേശു കല്യാണം കഴിക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു അപ്പോൾ കയ്യിൽ കാശില്ല ടാക്സ് കൊടുക്കാൻ പൈസയില്ല പിന്നെ നല്ല ഒരു കുടുംബാന്തരീക്ഷമില്ല എല്ലാ അർത്ഥത്തിലും അത്ര അട്രാക്റ്റീവായ ഒരു ലൈഫായിരുന്നു ലയേശുവിൻ്റേത് മാത്രമല്ല അവൻ ആ അന്ന് നിലവിലിരുന്ന ഒരു നിയമവ്യവസ്ഥയിൽ ഒരു ഒരു കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി കൊലയ്ക്ക് വിധിക്കുകയും ചെയ്ത ആളാണ് അന്നത്തെ ഏറ്റവും നികൃഷ്ടവും പ്രാകൃതവുമായ ഹീനമായ കുരിശുമരണത്തിന് വിധിക്കപ്പെട്ട ഒരാളുമാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ ഒരാളെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അയാളുടെ ലൈഫ് അല്ല ഒട്ടും അട്രാക്റ്റീവ് അല്ല നിങ്ങൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നിട്ട് ഈ ഇങ്ങനെ നസറത്തിൽ നിന്നുള്ള ഈ തച്ചനെയും ആ തച്ചൻ്റെ ജീവിതത്തെയുമാണ് ഞാൻ ആദർശമാക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനുഷ്യൻ്റെ മഹത്വം നഷ്ടപ്പെടും മനുഷ്യൻ്റെ മഹത്വമാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു സൊസൈറ്റി ഒരു സമൂഹത്തിലേക്ക് ചെന്നിട്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന അടയാളമായിട്ടാണ് ഈ കുരിശി ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ബൈബിൾ കയ്യിൽ പിടിച്ചിരിക്കുന്നത് യേശുവിൻ്റെ യേശുവിനുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടാണ് ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് ഞാൻ യേശുവിൻ്റെ പുരോഹിതനാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഉരിഞ്ഞു മാറ്റുന്നത് മനുഷ്യൻ്റെ മനുഷ്യൻ നൽകുന്ന മഹത്വമാണ് ഈശോ പറയുകയാണ് യേശുവിനെ സ്വീകരിക്കാൻ ഒരാൾക്ക് പറ്റാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം മനുഷ്യൻ്റെ മഹത്വം അന്വേഷിക്കുന്ന ഒരാൾക്ക് യേശു എപ്പോഴും മാറ്റി നിർത്തേണ്ട ഒരാളാണ് യേശുവിനെ സ്വീകരിക്കുന്നത് വഴി മനുഷ്യൻ്റെ അപ്രീസിയേഷൻ പ്രൈസ് മനുഷ്യൻ തരുന്ന ഗ്ലോറി നമ്മളിൽ നിന്ന് നിന്നില്ലാതാവുന്നു അപ്പോൾ അത് മനോഹരമായിട്ടാണ് ഈശോ ആ വാക്യം പറയുന്നത് പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ എന്നെ വിശ്വസിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോ മാതാവോ പിതാവോ ബന്ധുക്കളോ നിങ്ങളുടെ അധ്യാപകരോ സഹപ്രവർത്തകരോ ഒക്കെ നൽകുന്ന മഹത്വമാണ് അന്വേഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എന്നെ സ്വീകരിക്കാൻ പറ്റും എന്ന വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് ഏക ഏകദൈവത്തിൻ്റെ മഹത്വം യേശുവിനെ സ്വീകരിക്കുമ്പോൾ പിതാവ് പ്രസാദിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രസാദിക്കുന്നു യേശുവിനെ ഏറ്റു പറയുമ്പോൾ പിതാവ് പ്രസാദിക്കുന്നു പരിശുദ്ധാത്മാവ് പ്രസാദി സ്വർഗം പ്രസാദിക്കുന്നു അതാണ് ഒരാൾ അന്വേഷിക്കുന്നതെങ്കിൽ മാത്രമേ യേശുവിനെ സ്വീകരിക്കാൻ പറ്റൂ അതാണ് രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതപ്പെട്ട വചനത്തെ അവിശ്വസിക്കുന്നു വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തത് എഴുതപ്പെട്ട വചനത്തെ നിങ്ങൾ അവിശ്വസിക്കുന്നത് കൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് ഈശോ പറയുകയാണ് നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാനല്ല നിങ്ങൾ പ്രത്യാശയർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക കാരണം മോശയെ നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു കാരണം എന്നെക്കുറിച്ച് അവൻ എഴുതിയിരിക്കുന്നു എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എൻ്റെ വാക്കുകൾ വിശ്വസിക്കുക അതായത് നീ എന്തുകൊണ്ടാണ് യേശുവിനെ സ്വീകരിക്കാൻ പറ്റിയ മൂന്നാമത്തെ കാരണം യേശ പറയാണ് വചനത്തെ എഴുതപ്പെട്ട വചനത്തെ നാം വിശ്വസിക്കുന്നില്ല ഇത് ഈശോ ഒരു പ്രത്യേക കാരണമുണ്ട് നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം ഡ്യൂട്രോണമി എയ്റ്റീൻ ഫിഫ്റ്റീൻ അവിടെ മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോശം പറഞ്ഞിങ്ങനെയാണ് നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഇത് നിങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോ പിന്നെ താബോർ മലയിൽ രൂപാന്തരപ്പെടുന്ന സമയത്ത് അവിടെ മോശയും ഏലിയായും സന്നിഹിതരാണ് ഈ മോശയും ഏലിയായും വന്ന് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു സ്വരം കേൾക്കുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട് താബോർ മലയിൽ യേശോ രൂപാന്തരപ്പെടുത്തുന്ന സമയത്ത് അവിടെ ആര് നിൽപ്പുണ്ട് മോശം നിൽപ്പുണ്ട് ഈ മോശ പണ്ട് പറഞ്ഞിട്ടുണ്ട് നിയമാവർത്തനം പതിനെട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്നെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം അയയ്ക്കും അവൻ്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടത് അതായത് യേശുവിൻ്റെ വാക്കാണ് നിങ്ങൾ കേൾക്കേണ്ടതെന്ന് മോശ നിയമാവർത്തനം പതിനെട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് പത്രോസും യാക്കോബും യോഹന്നാനും താബൂർ മലയിൽ യേശുവിൻ്റെ കൂടെ സന്നിഹിതരായിരിക്കുമ്പോൾ യേശു രൂപാന്തരപ്പെടുന്ന സമയത്ത് സ്വർഗം പറയുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ പണ്ട് മോശ പറഞ്ഞത് ഇവനെക്കുറിച്ചാണ് കുറിച്ചാണ് മോശയുടെ പ്രസൻസിൽ സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണത് ഓക്കെ അപ്പോ പറയാണ് കർത്താവ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെപ്പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നീ കേൾക്കേണ്ടത് ഹോറബിൽ സമ്മേളിച്ച ദിവസം നിന്റെ ദൈവമായ കർത്താവിനോട് നീ യാചിച്ചതനുസരിച്ചാണിത് ഞാൻ മരിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം വീണ്ടും ഞാൻ കേൾക്കാതിരിക്കട്ടെ ഈ മഹാത്നി ഒരിക്കലും കാണാതിരിക്കട്ടെ എന്ന് അന്ന് നീ പറഞ്ഞു അന്ന് കർത്താവിനോട് അരളി ചെയ്തു അവർ പറഞ്ഞതെല്ലാം നന്നായിരിക്കുന്നു കേട്ടെ അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലുള്ള ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്ക് എൻ്റെ വാക്കുകൾ ഞാൻ അവൻ്റെ നാവിൽ നിക്ഷേപിക്കും ഞാൻ കൽപ്പിക്കുന്നതെല്ലാം അവൻ അവരോട് പറയും എൻ്റെ നാമത്തിൽ അവൻ പറയുന്ന എൻ്റെ വാക്കുകൾ കേൾക്കാത്തവരോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും ഇത് ആര് പറഞ്ഞിരിക്കുകയാണ് മോശ പറഞ്ഞിരിക്കുകയാണ് അപ്പം മോശ ദൈവമായ കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മോശ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ഈ കാര്യം നിങ്ങൾ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റാത്തത് നമ്മളെ സംബന്ധിച്ച് ഈ എഴുതപ്പെട്ട വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് യേശുവിനെ വിശ്വസിക്കാൻ പറ്റുന്നത് റോമാലേഖനം പത്താം അധ്യായം പതിനേഴാം തിരുവചനം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്തിൽ നിന്നും ക്രിസ്തുവിനെക്കുറിച്ച് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കർത്താവ് നമുക്ക് അരളി ചെയ്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാലാണ് നമുക്ക് യേശുവിനെ വിശ്വസിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ അഞ്ചാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് യേശു തളർവാതിരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അതൊരു സാപത്ത് ദിവസമായിരുന്നു ആ സാപത്ത് ദിവസം എന്തുകൊണ്ട് യേശു സുഖപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ സാപത്തിൻ്റെ അധിനാഥനായ ദൈവം താനാണ് എന്ന് യേശു പ്രഖ്യാപിച്ചു താനും പിതാവ് ഒന്നാണെന്ന് യേശു പ്രഖ്യാപിച്ചു അത് യേശുവിനെ വധിക്കാൻ ആലോചന ചെയ്യാൻ ഇടയാക്കി അപ്പോൾ അതിൻ്റെ ഫലമായി യേശു അവരോട് നടത്തുന്ന ഒരു സംവാദത്തിൻ്റെയും സംഭാഷണത്തിൻ്റെയും ഭാഗങ്ങളാണ് ഈ അഞ്ചാമധ്യായം മുഴുവൻ ഈ അഞ്ചാം അധ്യായത്തിൽ യേശുവും പിതാവും ഒന്നാണ് എന്നും യേശുവിനെ സ്വീകരിക്കാതിരിക്കുമ്പോൾ നാം പിതാവിനെ തന്നെയാണ് തള്ളിപ്പറയുന്നതെന്നും ഒടുവിൽ യേശുവിൻ്റെ യേശു അരളി ചെയ്ത ഈ വചനങ്ങൾ നമ്മെ വിധിക്കുമെന്നും കത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് നമുക്ക് ആറാമധ്യായും അടുത്ത ക്ലാസ്സിൽ കാണാനായിട്ട് പരിശ്രമിക്കാം അതുവരെയും നമുക്ക് സ്നേഹത്തിലും പ്രത്യാശയിലും വിശ്വാസത്തിലും മുന്നോട്ട് പോകാം നിങ്ങളെ ദൈവം ആരോഗ്യത്തിലും ആയുസ്സിലും സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ